മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കുറെ പ്രഭാഷണങ്ങളിലായി ഒരേ വരികൾ പല പ്രാവശ്യം ഉപയോഗിക്കുന്നു എങ്കിലും ഇവിടെ ന്യൂനപക്ഷത്തിൽ ആരെങ്കിലും മരിച്ചാൽ അവർ തന്നെയാ കൊന്നതെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ ആ കേസിലും അല്ലെങ്കിൽ ചാലക്കുടി ധ്യാനകേന്ദ്രത്തിലെ 1850 പേര് ചത്തതും കൊന്നതും അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത് അതൊന്നും അവരവരുടെ ആൾക്കാർ ചെയ്താൽ പത്രമാധ്യമങ്ങൾക്കൊരു പ്രശ്നമില്ല. ന്യൂനപക്ഷത്തിൽ ഹിന്ദുക്കളാണെങ്കിൽ അത് രണ്ട് ആറ്റം ബോംബ് നാഗസാക്കിയിലും ഹിരോഷിമയിലും പൊട്ടിച്ച മാതിരി ഇമ്പോർട്ടൻ്റ് ആണ് പത്രമാധ്യമങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഹിന്ദുവിനെ താറടിക്കൽ. ഇനി ഹിന്ദുവിനെ കുറെ മുസ്ലിങ്ങളോ തീവ്രവാദത്തിൻ്റെ പേരിലോ അല്ലാതെയോ ആണ് കൊന്നതെന്ന് വിചാരിക്കാം. അതൊക്കെ അഞ്ചാമത്തെയോ ആറാമത്തെയോ പേജിൽ ഒരു ചെറിയ വാർത്ത മാത്രമേ ആവുള്ളൂ, അതിൽ കൂടുതലൊന്നും ആവില്ല. ഇനി കാരണം എന്താ അറിയാമോ? ഹിന്ദു വോട്ട് കിട്ടാൻ ഇപ്പൊ ബുദ്ധിമുട്ടാണ്. അവർക്ക് വോട്ട് ബാങ്ക് പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ടാണ് വേറെ കാരണത്താല്. ഇവരിപ്പോഴും തെറ്റിദ്ധരിക്കുന്നു മുസ്ലിം വോട്ട് ഇവർ വിചാരിച്ചാൽ കിട്ടുന്ന, ക്രിസ്ത്യൻ വോട്ട് ഇവർ വിചാരിച്ചാൽ കിട്ടും. അവരെ ഒന്ന് ഇലക്ഷൻ സമയമാവുമ്പോൾ സുഖിപ്പിച്ചാൽ മതി, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വേണ്ടിയിട്ട് വാദിച്ചാൽ മതി, ന്യൂനപക്ഷ പദവിയൊക്കെ വെച്ചിട്ട് വാദിച്ചാൽ മതി എന്നത്. ഇപ്പൊ വോട്ടിൻ്റെ പുറത്താണ് ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നതും. നിർഭാഗ്യവശാൻ ആ ലിസിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചേച്ചി കേരളത്തിൽ വന്ന് കൊന്ന് കൊല വിളിച്ചിട്ട് അവരുടെ ബന്ധുക്കളെ ഒന്ന് കാണാൻ പറ്റാത്ത നമ്മുടെ മന്ത്രിമാര്, അതിലൊരു അനുശോചനം രേഖപ്പെടുത്താത്തവര്, വേദന രേഖപ്പെടുത്താത്ത ഈ രക്തധമനികളിലൂടെ പുറത്തു പോകുന്ന ഏതോ സാധനം സർക്കുലേറ്റ് ചെയ്യുന്ന കുറെ ആൾക്കാർ, ആ പാവപ്പെട്ട ആ കുട്ടിയുടെ വീട്ടിൽ ഞാൻ ഇന്നലെ കണ്ടു, തിരുവനന്തപുരത്തെ മോർച്ചറിയിൽ മരിച്ചുപോയ കുട്ടിയുടെ സഹോദരി ലിസിയായിരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ എം പി അടുത്ത് വന്നിട്ട് ആ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നത്. വേറെ ആരും വന്നില്ല, മരപ്പെട്ടിയും വന്നില്ല, ഇനാം വെച്ചിയുടെ ആൾക്കാരും വന്നില്ല. എന്തേ കാരണം? വോട്ടില്ലാത്തത് കൊണ്ട്. ഓരോ യുവാവിനോടും പറയുന്നു, എൻ്റെ ഈ യൂട്യൂബ് കാണുന്നവർ, എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നവർ, എൻ്റെ അല്ല അത് ഈ രാഷ്ട്രത്തിൻ്റെ സന്ദേശം കേൾക്കുന്നവർ, നിങ്ങളിവരെ തിരിച്ചറിയണം. ജീവിതത്തിൽ ഒരിക്കൽ കുറേ കാലം കൂടുമ്പോൾ ഇവരെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം, ഇവർ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ സാധിക്കുമെങ്കിൽ ഗേറ്റ് അടയ്ക്കണം, അല്ലെങ്കിൽ ശുദ്ധികലശത്തിലെ വെള്ളം തളിക്കാൻ പാകത്തിന് നികൃഷ്ടമായിട്ട് ഈ രാഷ്ട്രദ്രോഹികളായിട്ട് വളരുന്നവർ മൂക്കിൻ്റെ താഴെ കേരളത്തിലും നിരന്തരം കൊലയും കൊലപാതകവും മരണവും പോലീസ് മർദ്ദനവും സകലതും നടന്നിട്ടും ഒന്നും നടക്കാത്ത മാതിരി എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഭരണാധികാരികൾ എത്ര പ്രാവശ്യം ഇവിടെ തീവ്രവാദം തഴച്ചു വളരുന്നു. കേരള ജനസംഖ്യയേക്കാൾ മുസ്ലിം ജനസംഖ്യ ഉള്ളതാണ് ഉത്തർപ്രദേശിൽ. അവിടെ നാല് പേരെ ISISൽ പോയുള്ളൂ. പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്നതാണ് ഗുജറാത്ത്. അവിടെ മൂന്ന് പേരെ ISISൽ പോയുള്ളൂ. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മറ്റേത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും കേരളം ഇങ്ങ അറ്റത്ത് കിടന്നിട്ടും ഇത്രയും അധികം വ്യക്തികൾ രാഷ്ട്രദ്രോഹികളാവാനും ISISൽ പോവാനും കാരണം ഇവിടെയുള്ള രണ്ട് പാർട്ടിക്കാർ കൊടുത്ത സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് അവർ കൊടുക്കാൻ കാരണം അവർക്ക് ഇലക്ഷന് ജയിക്കാനും, ഇപ്രാവശ്യം ജയിച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം മാറി മാറി വരാനും. പക്ഷേ ഈ പാവപ്പെട്ട ആ വിദേശ വനിതയുടെ കണ്ണീരൊപ്പാൻ ഇവിടെ ഭരിക്കുന്നതോ പ്രതിപക്ഷത്തിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു ശവന്തീനികളും വന്നില്ല എന്നുള്ളതാണ് സത്യത്തിലുള്ളത്. ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ? നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ഇത് അറിയിക്കൂ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ അറിയിക്കൂ. ഞാനൊരു കഥ പറയണമെന്ന് വിചാരിച്ചു, അത് സെപ്പറേറ്റ് പറയണമെന്നാണ് വിചാരിച്ചു. പണ്ട് 64 ഇറ്റലിയിൽ കമ്മ്യൂണിസം തഴച്ചു വളരുമെന്ന് ഉറപ്പായപ്പോൾ അതിനെ തടയിടാൻ എല്ലാവരും ശ്രമിച്ചു. കുറേ പേര് ആ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തോട് താല്പര്യമുള്ളവരെ, അവർക്ക് പറ്റുമോ എന്നൊരു സംശയം. തഴച്ചു വളരുകയാണ്, കമ്മ്യൂണിസം കീഴടക്കി കൊണ്ടുവരികയാണ് 1964-ൽ. ഒരുപക്ഷെ 64 എന്ന് പറഞ്ഞതിൽ ചിലപ്പോൾ വ്യത്യാസമുണ്ടാവും, വസ്തുതകളിൽ വ്യത്യാസമില്ല. ഇപ്പോൾ ഒരു ഇറ്റലിക്കാരൻ അമേരിക്കയിലുണ്ട്, ഒരു ഇറ്റലിക്കാരൻ അമേരിക്കയിലുള്ള ആള്, അയാൾ തീരുമാനിക്കും അമേരിക്കയിലുള്ള എല്ലാ ഇറ്റലിക്കാർക്കും കത്തെഴുതാം, ഫോൺ വിളിക്കാം, അറിയിക്കാം നമ്മുടെ രാജ്യം പൈതൃകത്തോടും സംസ്കാരത്തോടും വിമുഖത കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരം പിടിച്ചെടുക്കാനായിട്ട് മുമ്പോട്ട് വരികയാണ്, എതിർക്കണമെന്ന്.
ஆ மனுஷன் ராப்பகல் இட்டலிக்காரு எல்லாரும் அமேரிக்கையிலுள்ள இட்டலிக்காரு அவர் அவருடைய பந்துக்களை அவருடைய பந்துக்கள் அவருடைய பந்துக்களை இங்கே யூரோப்பிலும் மட்டு ராஜ்யங்களிலும் அமேரிக்கிலும் இங்கிலண்டிலும் கானடையிலும் ஈவன் ஈவன் ஆஸ்திரேலியிலும் உள்ள இட்டலிக்காரெல்லாம் அவருடைய பந்துக்கள் இட்டலிலுள்ள பந்துக்கள்க்கு ஃபோன் விளச்சும் இட்டலிலுள்ள பந்துக்கள்க்கு கத்தெழுதியும் அவர் இதினெதிரே பிரவர்த்திக்கன் பண்ணு. பட்சே இது ஒரு டைப் அண்டர் கிரௌண்ட் வர்க்கான. காரணம் நோட்டீஸ் இல்ல, போஸ்டர் இல்ல, ஸ்பீக்கர் இல்ல, பிரசங்கம் இல்லாது ஆனது நடத்தியது. அவசானம் எலக்ஷன் கழிஞ்சப்போ மகாபூரிபட்சத்தோடு கூடி கம்யூனிஸ்ட் பார்ட்டிக்கு எதிராய்ட்டுள்ள பார்ட்டி ஜெயிச்சு. அவருடைய சம்ஸ்காரத்தை பகுமானிக்கிறது. பின்னீடு இன்வெஸ்டிகேஷன் நடந்தப்பழத்தேக்கு மனசிலாயது ஈ வக்தி ஆரம்பிச்ச பிரவத்தியான இட்டலியை அவிடத்த கம்யூனிசத்தில் நின்று மோசிப்பது. இவடத்த கம்யூனிசம் அல்ல அவிடத்தேது. அது காரணம் ரெண்டு கம்யூனிசமும் தம்மில் பந்தப்படுத்தண்ட. கேரளத்தையும் நமக்கு மோசிப்பிக்க சாதிக்கும். கேரளீயர் லோகத்தில் எவடையுண்டோ கேரளத்தையும் பாரதத்தையும் சம்ஸ்காரத்தையும் ஈ பாரதத்தின் தன்யமாய வளர்ச்சையையும் உயர்ச்சையையும் சிநேகிக்கிற ஏது கிறிஸ்தியானியும் ஏது ஹிந்துவும் ஏது முஸ்லீமும் ஏது விபாத்தில் பட்டாலும் உறப்பான கேரளத்திலே கம்யூனிஸ்டுகார் கேரளத்தில் இருந்து புறத்தேக்கு மிடில் ஈஸ்டில் போயால் அடுத்த திவசம் அவருடைய கம்யூனிசம் இல்லாண்டாகும். உறப்பான ஏதாயும் எல்லாவரும் எல்லா விபாக்காரும் ஈ கேரளத்தை மாற்றியெடுக்க நீங்களோட பந்துக்களோடு பரைய ஈ நாடிஸ்காரத்தை கேரளத்தாரத்தை திச்சு கொண்டு வரா நம்ம க்ஷேத்திரங்கள் நம்ம பைதகங்கள் நம்ம கிரந்தங்கள் ஏதொரு கிறிஸ்தியானியும் கிறிஸ்தியானி அல்ல ஹிந்து ஆயிரவனா ஏதொரு முஸ்லீமும் முஸ்லீம் அல்ல சவுதி அரேபியில் வந்தவரொன்னும் அல்ல ஹிந்து ஆயிரவரா அவரில் எல்லாம் இவடத்த ரத்தம்ண்டு சத்ருத வித்யாலயங்களில் படிப்பிச்சிட்டுள்ள ஏதாயும் ஓர்மிக்க நம்ம நாடினே திச்சு கொண்டு வரா நமக்கு ஒரு ரோளுண்டு. மட்டவர் எந்த செய்யணும் செய்யுன்னதல்ல நம்ம எந்த செய்யணும் எந்த செய்யல ஆ பாவப்பட்ட விதேச வனிதையுடைய கண்ணுநீர் வீண அவர் தொழுகையோடு அபியர்ச்சு அத்தே ஞான் பிராந்தி அல்ல என்ட்டும் அவரை கொந்து ஆரானாவோ வராப்புழையிலே கொல எவடையெல்லாம் இவட கொல நடக்கிறது ஏதாயும் ஸ்டாலினும் லெனினும் மார்க்ஸும் ஏங்கல்ஸும் கூடி சேர்ந்து கொந்த 8, 80, 90 மில்லியன் 8 கோடி 9 கோடி ஜனதையுடைய லிஸ்டிலேக்கு இவட நின்னும் ஓரோன்னு போவா அவர் பண்டு செய்து நம்மளிப்போ செய்து கொண்டிருக்கணும். ஏதாயும் ஓர்மிக்க நமக்கு ஈ நாடினே மாற்ற சாதிக்கும். நமக்கு ஈ நாடினே மாற்ற சாதிக்கும். நமக்கு நாடினை மாற்றியே தீரு. எம் நீங்களையும் மாதபூமியை மாற்றியே தீரு. தின்மையில் நன்மையிலேக்கு, இரட்டில் வெளிச்சத்திலேக்கு, அசாந்தி சாந்திலேக்கு. பிரணாமம், நமஸ்காரம்.